എൻഐടിയിലെ പൂർവ്വ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് എംഎസ്എഫ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. സംഘർഷത്തിൽ എംഎസ്എഫ് പ്രവർത്തകന് പരിക്കേറ്റു. മാർച്ച് എംഎസ്എഫ് ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു ഉദ്ഘാടനം ചെയ്തു. എൻഐടിയിലെ പൂർവ്വ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് എംഎസ്എഫ് പ്രവർത്തകർ നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായത്. ഇതിനിടെ എംഎസ്എഫ് പ്രവർത്തകൻ അർഷിദ് നൂറാന്തോടിന് പരിക്കേൽക്കുകയും ചെയ്തു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം എംഎസ്എഫ് ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഇതൊരു കേവലം ചെറിയൊരു സമരമായി നിങ്ങൾ കാണേണ്ട. ഈ വിഷയത്തിൽ ആരാണോ തെറ്റുകാര്, ആരാണോ കുറ്റക്കാര്, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ എംഎസ്എഫിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഈ സമരവുമായി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ചേർത്തല സ്വദേശി അഗ്നസ് ദിലീപാണ് കഴിഞ്ഞ ദിവസം ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ചത്. അതിനിടെ ആരോപണ വിധേയനായ എൻഐടി ഡയറക്ടർ ലീവിൽ പ്രവേശിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ സതീദേവിക്കാണ് പുതിയ ചുമതല നൽകിയിരിക്കുന്നത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ടല്ല എൻഐടി ഡയറക്ടർ ലീവിൽ പോയതെന്നും ഔദ്യോഗിക ആവശ്യത്തിനായി പോയിരിക്കുകയാണെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ സതീദേവി പറഞ്ഞു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.